ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ടോക്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹിമാലയ പർവ്വതത്തെക്കുറിച്ചുള്ള 10 ഫാക്റ്റുകൾ പറയാനാണ്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഹിമാലയവുമായി ബന്ധപ്പെട്ട വളരെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇങ്ങനെയൊരു സെഗ്മെൻറ്. ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഹിമാലയത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ ഫാക്റ്റാണ്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരകളിലൊന്നാണ് ഹിമാലയ പർവ്വതം. 25 ദശലക്ഷം വർഷത്തോളം പഴക്കമുള്ള ഹിമാലയം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളിലൊന്നാണ്. ഇന്ത്യ, ഓസ്ട്രേലിയൻ, യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതിൻ്റെ ഫലമായാണ് പർവ്വതനിര രൂപപ്പെട്ടത്. രണ്ടാമത്തെ ഫാക്റ്റാണ്, പർവ്വതനിരകളുടെ ഏറ്റവും അസ്വസ്ഥമായ സൈറ്റ് കൂടിയാണിത്. അതിൻ്റെ കാരണം, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് നിലവിൽ പ്രതിവർഷം 67 മില്ലിമീറ്ററാണ് നീങ്ങുന്നത്. അടുത്ത 10 ദശലക്ഷം വർഷങ്ങളിൽ 1500 കിലോമീറ്റർ ഏഷ്യയിലേക്ക് സഞ്ചരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. മറ്റൊരു പർവ്വതനിരയും ഈ വേഗത്തിൽ നീങ്ങുന്നില്ല എന്നതാണ് സത്യം. മൂന്നാമത്തെ ഫാക്റ്റാണ്, ഹിമാലയം എന്ന വാക്ക് വിവർത്തനം ചെയ്താൽ മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ് അറിയപ്പെടുക. 2 സംസ്കൃത പദങ്ങളായ ഹിമ, അലയ എന്ന വാക്കുകൾ ചേർന്നാണ് ഹിമാലയം അല്ലെങ്കിൽ ഹിമാലയ എന്ന വാക്ക് ഉണ്ടായത്. ഹിമ എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞ് എന്നാണെങ്കിൽ അലയ എന്ന വാക്കിൻ്റെ അർത്ഥം വാസസ്ഥലം എന്നാണ്. അങ്ങനെ ഹിമത്തിൻ്റെ വാസസ്ഥലം അഥവാ മഞ്ഞ് വസിക്കുന്ന ഇടം എന്നാണ് ഹിമാലയം എന്ന വാക്ക് വിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നാലാമത്തെ ഫാക്റ്റാണ്, വ്യത്യസ്ത രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഒരേ ഒരു പർവ്വതനിരയാണ് ഹിമാലയ പർവ്വതനിര. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ 6 വ്യത്യസ്ത രാജ്യങ്ങളിലായാണ് ഹിമാലയ പർവ്വതം വ്യാപിച്ചു നിൽക്കുന്നത്. നിരവധി രാജ്യത്തെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏക പർവ്വതനിര കൂടിയാണിത്. അഞ്ചാമത്തെ ഫാക്റ്റാണ്, ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഒരു പർവ്വതനിരയാണ് ഹിമാലയം. 8000 മീറ്റർ കവിയുന്ന 25 കൊടുമുടികളുണ്ട്. കൂടാതെ ഭൂമിയിലെ മഞ്ഞ് ഒരിക്കലും ഉരുകാത്ത ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിത്. ആറാമത്തെ ഫാക്ടറാണ്, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ കൊടുമുടികളെക്കാൾ പഴയതാണ് എന്നത്. ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര, യാർലങ് നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ 3 പ്രധാന നദികളായി മാറുന്നു. 7ാമത്തെ ഫാക്റ്റാണ്, ഇൻഡോ ഓസ്ട്രേലിയൻ ടെക്ടോണിക് ഫലകത്തിൻ്റെ വേർതിരിവിൽ നിന്നാണ് ഹിമാലയം രൂപപ്പെട്ടതെന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങൾ പറയുന്നു. 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയം സമുദ്രനിരപ്പിന് താഴെയാണെന്ന് എവറസ്റ്റിൻ്റെ അടിത്തട്ടിലുള്ള കടൽ ചുണ്ണാമ്പുകൾ തെളിയിച്ചു എന്നത് ശ്രദ്ധേയമാണ്. 8ാമത്തെ ഫാക്റ്റാണ്, ശിവൻ്റെ വീട്. ഹിന്ദു പുരാണ പ്രകാരം ഹിമാലയം ശിവൻ്റെ വാസസ്ഥാനമാണെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൈലാസ പർവ്വതം എന്ന് പറയപ്പെടുന്നു. ശിവപുരാണം പോലുള്ള ഗ്രന്ഥങ്ങളിൽ കൈലാസ പർവ്വതത്തിൻ്റെ കഥകൾ കാണാം. 9ാമത്തെ ഫാക്റ്റാണ്, ഇന്ത്യയിലെ മുൻനിര ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നാണ് ഹിമാലയ പർവ്വതം. ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ മിക്ക സ്ഥലങ്ങളും ഇന്ത്യയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. മണാലി, അൽമോറ, തവാങ്, ഷിംല തുടങ്ങിയ സ്ഥലങ്ങൾ ഇന്ത്യയിലെ ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിൻ്റെ അതിർത്തിയാണ്. 10ാമത്തെ ഫാക്റ്റാണ്, ഹിമാലയത്തിന് വ്യത്യസ്തമായ സസ്യങ്ങളുണ്ട് എന്നത്. ഇത് അപ്പർ ഹിമാലയം മുതൽ ലോവർ ഹിമാലയം വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്ക് വനങ്ങൾ, പൈൻ വനങ്ങൾ, പുൽമേടുകൾ മുതലായവ ഇവിടെ കാണപ്പെടുന്ന ചില സസ്യങ്ങളാണ്. ഹിമാലയൻ താർ, ഹിമാലയൻ യാക് തുടങ്ങിയ മൃഗങ്ങളും ഈ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നു. അങ്ങനെ ഹിമാലയ പർവ്വതവുമായിട്ടുള്ള 10 ഫാക്റ്റുകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ. Again.